Hi friends, welcome to Zaru's Kitchen. ഇന്നത്തെ സെറൂസ് കിച്ചണിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അട്ടിപ്പുള്ളി കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പേരാണ് മൈലാഞ്ചി കറി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഒരു പുതുമയായിട്ട് തോന്നും. പക്ഷേ ചിലർക്കിത് എന്തായാലും ഉണ്ടാക്കാനറിയാം, കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറി ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റും വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു മൈലാഞ്ചി കറിയാണിത്. വെറും 3 ചേരുവകൾ മാത്രമാണ് ഈ കറിക്ക് നമുക്ക് വേണ്ടതുള്ളൂ. ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ കറിക്ക് ഞാൻ മൈലാഞ്ചി കറി എന്ന് പറയുന്നതെന്ന്. അപ്പം എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പം ഇതാണ് മത്തൻ. ഇതിൻ്റെ ഇല വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇല എടുത്തിട്ടുണ്ട്. ഒരു 10-20 ഇല എന്തായാലും ഉണ്ടായിരിക്കും. നമുക്കിതിനെ വൃത്തിയാക്കേണ്ടതെന്ന് നോക്കാം. ഇതിൻ്റെ ബേക്ക് ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ നായര്, അതായത് നാരിങ്ങനെ എടുക്കുകയാണ് വേണ്ടത്. കണ്ടില്ല, ഈ ഓരോ ഭാഗത്തുള്ള നാരുകളാണ് നമുക്ക് എങ്ങനെ കൈകൊണ്ട് മാറ്റേണ്ടത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നുള്ളി കൊടുത്താൽ തന്നെ അത് പെട്ടെന്ന് കിട്ടും. നമ്മൾ ബീൻസിനൊക്കെ കിട്ടുന്ന പോലത്തെ നാരുകളാണിത്. നമുക്കതിൻ്റെ എല്ലാ വശവും ഇങ്ങനെ കളഞ്ഞു കൊടുക്കാം. നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പുഴുകൊത്താത്ത ഇലകളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്ക് വേണ്ടത് കുറച്ച് കാന്താരി മുളകാണ്. കാന്താരി മുളകാണ് ഇതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ പറയുമ്പോൾ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ള കാന്താരിയാണ്. നിങ്ങൾക്ക് ഏത് കാന്താരിയാണുള്ളത് അതെടുക്കാം. അതില്ലെങ്കിൽ പച്ചമുളക് എടുത്താലും മതി. പിന്നെ വേണ്ടത് ഒരു വലിയ വെളുത്തുള്ളി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഇല മറ്റൊരു ഇല ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമുക്കിത് അത്യാവശ്യം വേണത്തിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിത് കഴുകിയിട്ടില്ല, മുറിച്ചിട്ടാണ് കഴുകേണ്ടത്. ഇതിൻ്റെ ഇതൊക്കെ നമുക്കെടുക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ അങ്ങനെ ഞാൻ എല്ലാ ഇലകളും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്യുക. അതുപോലെ പറ്റുമെങ്കിൽ എല്ലാവരും പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണണേ. അപ്പോൾ ഇത് നമുക്കിനി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ കഴുകിയ ആ വെള്ളം, അതായത് ആ ഇലയിൽ പറ്റി പിടിച്ച ആ വെള്ളം മാത്രമേ ഇതിന് വേണ്ടൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാന്താരി ഇല്ലാത്തവർ നല്ല ചൊയയുള്ള, അതായത് എരിവും നല്ല മണവുമുള്ള പച്ചമുളക് ചേർത്തെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഉപ്പ് കുറച്ച് വിതറിക്കൊടുക്കാം. എന്നിട്ട് ഒരു വിസിൽ നമുക്കിതെടുക്കാം. അപ്പോൾ ഒരു വിസിൽ ഞാനിതെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായറിയാട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് ചൂടാറാൻ പാടില്ല. ഈ ഒരു മിക്സിയിലെ ജാറെടുത്തിട്ട് നമുക്ക് ചൂടോടെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഞാൻ ഈ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വെള്ളമൊന്നും ചേർക്കാതെ ഈ ഇല തന്നെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ആയിട്ട്, കണ്ടില്ലേ, നല്ല പേസ്റ്റ് പോലെ ഉണ്ട്. തരതരിപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ പേസ്റ്റ് പോലെ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിനെ താളിക്കാൻ തുടങ്ങാം. അപ്പം ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്, നല്ല പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇതിന്. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഈ കറി 3 ദിവസത്തോളം കേടാണ്ട് നിൽക്കും.
നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളി ചതച്ചതാണ്, പേസ്റ്റല്ല, വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ കടുകോ കറിവേപ്പിലോ ഒന്നും ചേർക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ കറിക്കുള്ളൂ എന്ന്. ഇനി വെളുത്തുള്ളി നന്നായിട്ട് ഈ എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. ഇതിൽ നല്ലൊരു മണം വരണം. ഇത് എൻ്റെ റെസിപ്പി ഒന്നുമല്ല, എൻ്റെ ഉമ്മാൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. സാധാരണ ഈ കറി ഉമ്മയാണ് ഉണ്ടാക്കി തരുന്നത്. ഇപ്പോഴാണ് ഞാനിത് ഉണ്ടാക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷെ വളരെ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ കറി ചോറിൻ്റെ ഒപ്പം ഒന്ന് പെരക്കി കഴിഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ മൈലാഞ്ചി കറി പെരക്കിയതുപോലെ ഉണ്ടാവും. പിന്നെ വളരെ ടേസ്റ്റ് എന്ന് വെച്ചാൽ വളരെ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടവും ചെയ്യും. അപ്പോൾ നന്നായിട്ടിപ്പോൾ വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളിതിലേക്ക് ഈ അരപ്പ് ചേർക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. നമ്മൾ ഈ അരപ്പിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നമ്മൾ ഈ കറിയിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ കറിൻ്റെ ടേസ്റ്റേ പോവും. അതുകൊണ്ടാണ് വെള്ളമൊന്നും ചേർക്കാണ്ട് ഈ അരപ്പ് തന്നെയാണ് നമ്മളിങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ എണ്ണ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം കാണുമ്പോൾ തന്നെ ശരിക്കും ഒരു മൈലാഞ്ചി അരച്ചതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇത് കഴിക്കാൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആർക്കും ഇതിൻ്റെ റെസിപ്പി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇത് എന്താണ് സാധാരണ പോലും പെട്ടെന്ന് ആർക്കും തിരിയില്ല. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് മനസ്സിലാക്കുക. അപ്പം ഇത് നന്നായിട്ട് ഈ എണ്ണ ഇതിലേക്ക് ഒന്ന് പിടിച്ചു വരട്ട്, ഒന്ന് കുറുകി വരണം. ഒരു തിള വരുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തിള വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലൊന്നും ചേർക്കാൻ പാടില്ല. ഇപ്പോൾ കറി കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള മൈലാഞ്ചി കറി തയ്യാറാണ്. വളരെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വാക്കിലൊതുങ്ങൂല ഈ കറിയുടെ ടേസ്റ്റ്. പിന്നെ പെട്ടെന്ന് ഈ കറിൻ്റെ റെസിപ്പി ആർക്കും കണ്ടു